എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയുണ്ട്. ഒരാളോട് നമുക്ക് കടമകളുണ്ട്, ഒരാളോട് നമുക്ക് കടപ്പാടുകളുണ്ട്. എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നിഷേധിച്ചാലും നിഷേധാത്മകമായ ചിന്തയിലൂടെ കടന്നു പോയാലും രണ്ടാമതായിട്ടൊരു വിഭാഗത്തോട് നിനക്ക് കടമയുണ്ട്. അതാരെന്നറിയോ? അത് നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളെ സുന്ദരമാക്കിക്കൊണ്ട് ജീവിതത്തിലോട്ട് കടന്നു വന്ന നിന്റെ ഇണയുണ്ടല്ലോ. ഇനി മരിക്കുന്ന കാലം വരെയും ഒരുപോലെ ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ നീ കടന്നു പോകേണ്ട മനുഷ്യരുണ്ടല്ലോ. അത് നിന്റെ ഭാര്യയാണല്ലോ, അത് നിന്റെ ഭർത്താവാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വന്തം ഭർത്താവിനോടാണ് രണ്ടാമത്തെ ബാധ്യത. ചെറുപ്പക്കാരാ, ഒറ്റപ്പെട്ട നിന്റെ ജീവിതത്തിന്റെ ഇണക്കിളിയായിട്ട് കടന്നു വന്ന നിന്റെ ഭാര്യ, നിന്റെ മരണം വരെ കൂടെ നിൽക്കേണ്ടവള്, നിന്റെ മക്കളെ പ്രസവിച്ചു തന്നവള്, നിന്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങളിലും സന്ദേഹങ്ങളിലും എല്ലാത്തിലും ഒരുപോലെ കൂടെ നിന്ന നിന്റെ ഭാര്യ, അവളോട് നീ കരുണ കാണിക്കണേ. വാശിറൂഹുന്ന ബിൽ മഅറൂഫ്, നന്മയോടുകൂടി നീ പെരുമാറണേ, കരുണ കാണിക്കണേ, സ്നേഹം കാണിക്കണേ, വാത്സല്യം കാണിക്കണേ. മഹാനായ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാ, ഹയാറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരെന്നറിയോ? നിങ്ങളിൽ ആർ ഏറ്റവും ഉത്തമരാരെന്നറിയോ? ഏറ്റവും നല്ല മനുഷ്യരാരെന്നറിയോ? സഹാബ റസൂലുള്ള പറഞ്ഞു തരികയാണ്, സ്വന്തം സഹധർമ്മിണികളോട് ജീവിതത്തിന്റെ എല്ലാത്തിലും കൂടെ നിൽക്കുന്ന, ജീവിതത്തിന്റെ എല്ലാത്തിലും ചേർന്നൊട്ടി നിൽക്കുന്ന, രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും നിന്നെ അംഗീകരിക്കുന്ന, നിന്റെ ജീവിതത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകാൻ തയ്യാറല്ലാത്ത വിധത്തിലോ നിന്റെ എല്ലാമെല്ലാമായി മാറിയ നിന്റെ ഭാര്യയുണ്ടല്ലോ. അവരോട് നീ നല്ലതുപോലെ വർത്തിച്ചു കഴിഞ്ഞാൽ, അവരോട് നല്ലതുപോലെ വർത്തിക്കുന്നവര് മാത്രമാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ മാന്യനെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് അവരോടാണ് രണ്ടാമതായിട്ട് നീ കരുണ കാണിക്കേണ്ടത്. ഒരു അഡ്ജസ്റ്റ്മെന്റാണ് ജീവിതം എന്ന് നീ പറയാറുണ്ടല്ലോ, ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് നീ പറയാറുണ്ടല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തന്നതെന്തെന്നറിയോ? നിന്റെ ജീവിതത്തിൽ നീ മഹർ കൊടുത്ത് നിന്റെ കൂടെ കൂട്ടിയ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ജീവിതത്തോട് പൊരുത്തപ്പെടാൻ തയ്യാറല്ലാത്തവളാണെങ്കിൽ അവസാനമാണ് തലാഖ് ചൊല്ലേണ്ടതെന്നും അതിനു മുന്നേ ഒരുപാട് കടമകൾ നീ കടക്കണമെന്നും കടമ്പകൾ കടക്കണമെന്നും അവിടുന്ന് നമ്മളോട് പഠിപ്പിച്ചു തരുമ്പോ ഒന്നാമതായിട്ട് ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്. ഒന്നാമതായിട്ട് ഖുർആൻ അവിടുന്ന് പഠിപ്പിച്ചു തരികയാ, വല്ലാത്തീ തഹാഫൂന നുഷൂസഹുന്ന ഫഇലൂഹുന്ന, തലാഖ് ആദ്യം തന്നെ മേടിക്കണമെന്ന് പറഞ്ഞു എന്തെങ്കിലും ഇഷ്ടമല്ലാത്ത സ്വഭാവം നിന്റെ ഇണയിൽ കാണുമ്പോ പള്ളിക്കമ്മറ്റി ഓഫീസിലോട്ട് ഓടി ചെല്ലുന്ന ചെറുപ്പക്കാരാ, ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നവനെ കേട്ടോ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാ. ഒന്നാമതായിട്ട് നീ ചെയ്യേണ്ടതെന്നറിയോ? ഫഇലൂഹുന്ന, അവളോട് നീ ഉപദേശിച്ചു കൊടുക്കാൻ നിനക്കൊരു മനസ്സുണ്ടാകണം. ആ ഉപദേശം കൊണ്ട് അവൾ നന്നായില്ലെങ്കിലോ, മാറാൻ തയ്യാറല്ലെങ്കിലോ, വഹജറൂഹുന്ന ഫിൽ മലാജിഇ, അവളുടെ കിടപ്പറയിൽ നിന്നും മാറിക്കിടക്കലാണ് രണ്ടാമതായിട്ട് നീ ചെയ്യേണ്ടത്. മൂന്ന്, വദരിബൂഹുന്ന, മൂന്നും നീ ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് നീ ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഒന്ന്, നീ അവളോട് ഉപദേശിച്ചു നോക്കി എന്നിട്ടും അവൾക്ക് മാറ്റമില്ല. രണ്ട്, അവളുടെ കിടപ്പറയിൽ നിന്ന് നീ മാറിക്കിടന്നു എന്നിട്ടും അവൾ മാറുന്നില്ല എന്നാൽ മാത്രമാണ് മൂന്നാമതായിട്ട് ഖുർആൻ പറയുന്നത്. ഒരു മുറിവ് പോലും പറ്റാതെ അടിച്ച നിമിഷം രണ്ടാമത്തെ നിമിഷം അവളുടെ മേത്തൊരു വേദന കാണാൻ പാടില്ല, മൂന്നാമത്തെ നിമിഷം അവളുടെ മേത്തൊരു പാടും കാണാൻ പാടില്ല, ഒരടയാളവും കാണാൻ പാടില്ല. ആ രീതിയിൽ മൂന്നാമതായിട്ട് നീ ചെയ്യേണ്ടത് ചെറുതായിട്ടൊന്ന് അടിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു തരുമ്പോ, നാല്, അല്ലാഹുവിന്റെ
ഖുർആൻ വിടന്ന് പറഞ്ഞു തരികയ അടി കൊടുത്തിട്ടും നന്നായില്ലെങ്കിൽ നാലാമതായിട്ട് നീ ചെയ്യേണ്ടതോ ഹക്കമം മിൻ അഹ്ലിഹി വഹക്കമം മിൻ അഹ്ലിഹ തലാഖ് മേടിക്കാൻ വേണ്ടി പോകലല്ല ഒരുത്തിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങലല്ല ഒരു പാവപ്പെട്ടവളുടെ ജീവിതം കണ്ണീരിലാക്കാൻ വേണ്ടി നീ ശ്രമിക്കലല്ല അവളുടെ വീട്ടിൽ നിന്നൊരു മധ്യസ്ഥനെ വിളിക്കണേ നിന്റെ വീട്ടിൽ നിന്നും ഒരു മധ്യസ്ഥനെ നീ വിളിക്കണേ അവര് രണ്ടുപേരും ചർച്ച ചെയ്യണേ എന്നിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണേ ഇതാണ് ഖുർആൻ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നത് ഇതെന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ സംഭവിക്കുമ്പോ നേരെ പള്ളിക്കമ്മറ്റി ഓഫീസിലോട്ട് കടന്നു ചെന്നു അവളെ വിളിച്ചു കൊണ്ടുവന്ന് തലാഖ് മൂന്നും ചൊല്ലിയിട്ടു ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം കണ്ണീരിലാക്കുന്ന സഹോദരങ്ങളോട് ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം കണ്ണീരിലാക്കുന്ന സഹോദരങ്ങളോട് മഹാനായ പ്രവാചകനെ വിടന്ന് പഠിപ്പിച്ചു തരികയാ അല്ലാഹു ഹലാലാക്കിയതിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യം എന്തെന്നറിയോ അത് തലാഖാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ലോകത്തൊരു തലാഖ് നടക്കുമ്പോ ലോകത്തൊരു ഡിവേഴ്സ് നടക്കുമ്പോ ഇസ്ലാമിക പരമായിട്ടൊരു തലാഖ് നടന്നു കഴിഞ്ഞാ അല്ലാഹുവിന്റെ കോപം കാരണമായിട്ട് അർശ് വിറയ്ക്കുമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഹലാലാക്കിയ കാര്യമാണ് ശരിയാണ് പക്ഷേ ലോകത്തൊരു തലാഖ് നടന്നു കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും ഹലാലായ രീതിയിൽ വിവാഹം കഴിഞ്ഞ രണ്ടുപേരും ഒരു നിവൃത്തിയും ഇല്ലാതെ ബന്ധം വേർപിരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അർശ് ബിഗളബില്ല അല്ലാഹുവിന്റെ കോപം കാരണമായിട്ട് വിറയ്ക്കുമെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ നിനക്കൊരു മനസ്സ് വേണം വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ് അള്ളാഹുവിന്റെ ഖുർആൻ ഇവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാണ് അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ നമ്മളെ കൊണ്ട് കഴിയണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലി നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരെന്നറിയോ ഏറ്റവും നല്ല മനുഷ്യരാരെന്നറിയോ ഏറ്റവും നല്ല സഹവർത്തന ബോധത്തോടുകൂടി പെരുമാറുന്നവരാരെന്നറിയോ ലി അഹ്ലിഹി സ്വന്തം കുടുംബത്തോട് സ്വന്തം ഭാര്യയോട് സ്വന്തം മക്കളോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അങ്ങാടി തോറ്റയിന് അമ്മയോടെന്നുള്ള പ്രവണതയുമായിട്ട് കഴിഞ്ഞുകൂടുന്നവൻ അവനാണ് ഏറ്റവും മോശപ്പെട്ടവനെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കടന്നു വരുമ്പോ ആരെങ്കിലും കളിയാക്കുമ്പോ ഒറ്റപ്പെടുത്തുമ്പോ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടം വരുമ്പോ കഷ്ടപ്പാടുകൾ സംഭവിക്കുമ്പോ എല്ലാ ദേഷ്യവും തീർക്കാനുള്ള ഒരു ദേഹമല്ല ഭാര്യ എന്ന് മനസ്സിലാക്കണം എല്ലാ ദേഷ്യവും തീർക്കാനുള്ള ഒരു ദേഹമല്ല ഭാര്യ എന്ന് മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഭാര്യമാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ അമീൻ പറ അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാ അള്ളാഹു എന്തിനു വേണ്ടിയാണ് നിനക്കൊരു ഇണയെ തന്നതെന്നറിയോ ഇണകൾ എന്തിനു വേണ്ടിയാണെന്നറിയോ ജീവിതത്തിൽ ചേർന്ന് നിന്നവൾ ഇന്നലകളിൽ നീ മഹറിട്ട് നിന്റെ കൂടെ കൂട്ടിയവള് അവരെ എന്തിനു വേണ്ടിയാ പടച്ചവൻ നിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചതെന്നറിയോ പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് പരസ്പരം കരുണ ചെയ്യാൻ വേണ്ടിയാണെന്ന് വിശുദ്ധ ഖുർആൻ മവദ്ദത്തും വറഹ്മ ഒമിൻ ആയാത്തിഹി അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ പടച്ചവൻ നിശ്ചയിച്ചു തന്നത് അതാരുടെ ദൃഷ്ടാന്തമാണ് ആരുടെ ദൃഷ്ടാന്തമാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്
എന്തിനു വേണ്ടി? മവദ്ദത്തൻ വറഹ്മ. മവദ്ദത്ത് എന്ന വാക്കിന്റെ അർത്ഥം സൂറത്തു റൂം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. മവദ്ദത്ത് എന്ന വാക്കിന്റെ അർത്ഥം അല്ലാഹുവടം മഹബത്തൻ വറഹ്മ എന്നല്ല പറഞ്ഞത്. മവദ്ദത്ത് എന്നുള്ളത് പരസ്പരം പരസ്പരം സ്നേഹിക്കണം, ഒരുപോലെ സ്നേഹിക്കണം. നമ്മുടെ നാട്ടുഭാഷയിൽ പറയുകയാണെങ്കിൽ വൺ സൈഡ് ലവ് അല്ല, രണ്ടുപേരും പരസ്പരം മനസ്സറിഞ്ഞ് പോരായ്മകളെ കണ്ടറിഞ്ഞ് ഇന്ന ഇന്ന ന്യൂനതകള് തന്റെ ഇണകൾക്കുണ്ട്, തന്റെ ഇണയ്ക്ക് ഇന്ന ഇന്ന പോരായ്മകളുണ്ട്, എന്നാലും അൽഹംദുലില്ലാ ജീവിതത്തോട് കൂട്ടിച്ചേർത്ത് തന്നവളാണ്, എന്റെ ജീവിതത്തിൽ എന്റെ മക്കള് പ്രസവിച്ചവളാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എത്ര പോരായ്മകൾ ഉണ്ടെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും എന്റെ മക്കളുടെ പിതാവാണ്, എന്റെ മക്കളുടെ പിതാവാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഗർഭം ധരിച്ച് ഞാൻ എന്റെ മകനെ മകളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായവനാണ്. ലോകത്തൊരു മനുഷ്യര് ന്യൂനതയില്ലാത്തവരില്ല. ലോകത്താരെങ്കിലും ന്യൂനതയില്ലാത്തവരുണ്ടോ? പരിപൂർണമായിട്ട് ലോകത്താരും കടന്നു വന്നിട്ടില്ല. ഇല്ലാ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകനല്ലാതെ ലോകത്ത് കടന്നു വന്ന എല്ലാവരും എന്തെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു ന്യൂനതയുള്ളവരാ. ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എങ്ങനെയാണ്? മനുഷ്യനെ നാം പടച്ചത് പരിപാലിക്കുന്നത് ഒരു ബലഹീനനായിട്ടാണ്. എത്ര വളർന്നു പൊങ്ങിയാലും ഉയർന്നു പൊങ്ങിയാലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു ന്യൂനത നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട ചില മനുഷ്യർ, അള്ളാഹു ഇഷ്ടപ്പെട്ട ചില മനുഷ്യർ, അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം, പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മനുഷ്യൻ? ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നവൻ, കുടുംബത്തോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്നവൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, ഒരു ഹദീസ് കൂടി കേട്ടോ, മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, ആരാണോ ഭാര്യയോട് കരുണ കാണിക്കുന്നതോ, ആരാണോ കുടുംബത്തോട് നീതിയോടുകൂടി പെരുമാറുന്നത്, വീട്ടിലുള്ള മാതാപിതാക്കളോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്നവനാരാ, മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്ന സ്വഹാബ, അവനാണ് ഭൂമിയിലെ ഉത്തമനായ മനുഷ്യനോ, അവനാണ്, അവന് വേണ്ടിയാണ് മലക്കുകൾ ദുആ ചെയ്യുന്നതോ, അവന് വേണ്ടിയാണ് ഖബർ കാത്തിരിക്കുന്നതോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, ആളുകളെല്ലാം ഒരു ദിവസം മരിക്കുമല്ലോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിലോട്ട് ഞാനും നിങ്ങളും കടന്നു പോകുമല്ലോ. എത്ര വാള് പറഞ്ഞാലും എത്ര വാള് കേട്ടാലും ഒരു ദിവസം ഈ സൗണ്ട് എല്ലാം പോയിട്ട് ശബ്ദമെല്ലാം അടഞ്ഞിട്ട് എന്റെ കണ്ണിലൂടെ റൂഹ് കടന്നു പോകുന്നൊരു ദിവസമുണ്ടല്ലോ, ഞാൻ മരിച്ചു പോകുമല്ലോ. എന്റെ വീട്ടിലോട്ട് ആളുകൾ വിളിക്കാതെ കടന്നു വരുന്നൊരു ദിവസമുണ്ടല്ലോ, ആളുകളെല്ലാം കടന്നു വന്നു എന്റെ വീടിന്റെ മുന്നിൽ ടാർപ്പ വലിച്ചു കെട്ടിയിട്ട് അല്ലാഹുവേ എന്നെ കുളിപ്പിക്കാൻ വേണ്ടി ഇളം ചൂടില് വെള്ളം ചൂടാക്കുന്ന സമയമുണ്ടല്ലോ, ആളുകളെല്ലാം കടന്നു വന്ന് ചലനമറ്റ് കിടക്കുന്ന എന്റെ ശരീരത്തിൽ നിന്നോ ഞാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രമെല്ലാം കീറി മാറ്റിയിട്ടോ ഞാൻ ഇന്ന് വരെ ധരിക്കാത്ത മുണ്ടിലെന്നെ പുതപ്പിച്ച് കട്ടില്ല മലർത്തി കിടത്തുന്ന ദിവസമുണ്ടല്ലോ, അവിടെ നിന്ന് വൈകുന്നേരം എന്റെ മയ്യത്തെടുപ്പ് അടക്കുന്നതിന് തൊട്ടു മുന്നേ വീടിന്റെ പുറകുവശത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തോട്ട് കൊണ്ടുപോയി എന്റെ മയ്യത്ത് കിടത്തിയിട്ട് കർപ്പൂരം കലക്കിയ വെള്ളത്തിൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ, എന്നിട്ട് മൂന്ന് കഷണം വെള്ളത്തുണിയിൽ പൊതിയുമല്ലോ, വീടിന്റെ ഉമ്മറ പടിയിലോട്ട് കൊണ്ടുവന്ന് കിടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ കടന്നു വന്നിട്ട് പറയുന്നു, പോവുകയാണല്ലോ, ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണല്ലോ, പത്ത് മാസം എന്നെ കഷ്ടപ്പെട്ട് ഗർഭം ധരിച്ച് എന്നെ നൊന്ത് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മ അതാ വീടിന്റെ ഉമ്മറപ്പടിയിലോട്ട് കടന്നു വരികയാ, എന്നിട്ടെന്നോട് പറയുന്നു, മോനെ പോവുകയാണോടാ, ഉമ്മാനെ തനിച്ചാക്കി പോവുകയാണോ, ഉമ്മാനെ ഒറ്റയ്ക്കാക്കി പോവുകയാണോ? എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ വീടിന്റെ ഉള്ളിൽ നിന്ന്
അലമുറ ഉയരുമ്പോൾ ഒരു കരച്ചിലിന് വിലയില്ലാതാകുന്ന സമയമുണ്ടെങ്കിലോ എത്ര കരഞ്ഞാലും ആളുകളെ തിരിഞ്ഞു നോക്കാത്ത ഒരു സമയമുണ്ടെങ്കിലോ അത് വീട്ടിൽ നിന്ന് മയ്യത്തെടുക്കുന്ന സമയത്താണോ അന്നെത്ര കരഞ്ഞിട്ടും കാര്യമില്ല അന്നെത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കുഴഞ്ഞു വീണാ പോലും ആളുകൾ പരിഗണിക്കാത്തൊരു നേരമുണ്ടെങ്കിലോ അത് വീട്ടിൽ നിന്ന് മയ്യത്തെടുക്കുന്ന സമയമാണല്ലോ പെങ്ങളെ എന്റെ മയ്യത്തുമായിട്ട് കബറിന്റെ ചുവട്ടിലോട്ട് ആളുകൾ കടന്നു വരുമ്പോ അതാ ആളുകൾക്ക് കേൾക്കാൻ പറ്റില്ലാതെ എനിക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിലോ കബർ പറയുന്ന ചില വാചകങ്ങളുണ്ട് വാപ്പാ ഞാൻ നിന്നെയാ പ്രതീക്ഷിച്ചിരുന്നതോ എന്റെ മുകളിലൂടെ നടന്നതിൽ വെച്ചോ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടായിരുന്നു മനുഷ്യ അതുകൊണ്ട് എന്റെ ഉള്ളിലോട്ട് കടന്നു വാ സോദരാ എന്റെ ഏറ്റവും നല്ല പെരുമാറ്റങ്ങൾ ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് കബർ എന്നോട് പറയുമെന്നോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ ആരോടാണ് പറയുന്നതെന്നറിയോ കബർ സ്വീകരിക്കുന്നവരാരെന്നറിയോ കബറിന്റെ ഇഷ്ടമായിട്ടുള്ള എല്ലാ അനുഭൂതികളും ആസ്വാദനങ്ങളും ആനന്ദങ്ങളും ആരാണ് കാണാൻ തയ്യാറാകുന്നതെന്നറിയോ അത് കുടുംബ ബന്ധം കൂട്ടിച്ചേർത്ത് കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് സമൂഹത്തിലും അള്ളാഹുവിനെ മറക്കാതെ ജീവിച്ചവനെയാണ് കബർ സ്വീകരിക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് കബർ പോലും സ്വീകരിക്കും കബർ പോലും സ്വീകരിക്കും മോശപ്പെട്ട മനുഷ്യരുടെ മയ്യത്ത് കടന്നു വരുമ്പോ കബർ പറയുന്ന ചില വാചകങ്ങളുണ്ട് അള്ളാഹുവേ എന്റെ മുകളിലൂടെ സഞ്ചരിച്ചതിൽ വച്ച് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള മനുഷ്യനാ അല്ലാ ഇവൻ അതുകൊണ്ട് എന്റെ ഏറ്റവും മോശമായിട്ടുള്ള സ്വഭാവങ്ങള് പ്രവർത്തനങ്ങള് എന്റെ ഏറ്റവും മോശപ്പെട്ടുള്ള പെരുമാറ്റ രീതികൾ ഇന്നവൻ കാണും എന്ന് മോശപ്പെട്ട മയ്യത്തിനോട് കബർ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക് കബർ സ്വീകരണം തരണം കബർ ഏറ്റുവാങ്ങണം നമ്മുടെ വാരിയല്ല് കോർക്കപ്പെടുന്ന ഒരു രംഗമുണ്ടല്ലോ ഏതൊരു കബറാളിക്കും അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന ഒരു അദാബുണ്ട് രണ്ട് ഭാഗത്തിരിക്കുന്ന വാരിയല്ലുകളെ കബർ ഇങ്ങനെ കോർക്കുമ്പോ ആ വാരിയല്ല് ഇങ്ങനെ അങ്ങോട്ട് കോർക്കപ്പെടുകയാണ് വല്ലാത്തൊരവസ്ഥയാണ് കബർ ഇടുന്നു അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ ആ കബർ നമുക്ക് സ്വീകരണം തരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാ അതാ കബറിലോട്ടൊരു മയ്യത്തിനെ ഇറക്കി വെച്ച ആളുകൾ പിരിഞ്ഞു പോകുമല്ലോ റസൂലുള്ള പറയുന്നു അവസാനമായിട്ട് അവന്റെ അരികിൽ നിന്ന് നടന്നു പോകുന്നവന്റെ കാലിന്റെ ചുവട്ടടി ശബ്ദം കബറാളി കേൾക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കബറിൽ അവൻ കടന്ന് നിലവിളിക്കുമല്ലോ ആരാരുമില്ലാത്ത കബറാണല്ലോ ഒറ്റയ്ക്കാണല്ലോ ഏകാന്തതയുടെ വീടാണല്ലോ ഇന്നലെ വരെ കൂടെ കിടന്ന പ്രിയപ്പെട്ട ഭാര്യയില്ല മക്കളില്ല ചുടുചുംബനങ്ങൾ തരാൻ പ്രിയപ്പെട്ട മാതാവില്ല ആരാരുമില്ലാത്ത കബറിന്റെ അകത്തോ എല്ലാ കബറാളിയും കിടന്നു കരയുമ്പോ കബറാ മനുഷ്യനോട് പറയുന്നു സോദരാ നീ കുടുംബ ബന്ധം ചേർത്തവനല്ലേ നീ കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറിയവനല്ലേ അല്ലാഹനെ മറക്കാത്തവനല്ലേ പരലോകമുണ്ടെന്നും ആ പരലോകത്തേക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്തവനുമല്ലേ ഞാൻ നിന്നിലോട്ട് ഒരു മോശമായ പ്രവർത്തനങ്ങളും കാണിച്ചു തരില്ല അവനോടാണ് മലക്കുകൾ പറയുന്നതോ പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് കബറിൽ കടന്നു വന്ന് മലക്കുകൾ പോലും പറയുന്ന ഒരു വിഭാഗം എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് കുടുംബത്തോട് നല്ല രീതിയിൽ വർത്തിച്ചവനാണ് അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ നാളെ പരലോകത്തോട്ട് ആളുകൾ കടന്നു വരുമ്പോ
ഏറ്റവും നല്ല രീതിയിൽ കുടുംബ ബന്ധം ചേർത്ത് ജീവിച്ചവനുണ്ടല്ലോ, ഏറ്റവും നല്ല രീതിയിൽ കുടുംബത്തോട് വർത്തിച്ചവനുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചതുപോലെ അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ കൊച്ചു പെണ്ണായിരുന്നല്ലോ, 16 വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രിയപ്പെട്ട ഭാര്യയുടെ കളി തമാശയ്ക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ കൂട്ട് നിൽക്കാറുണ്ടായിരുന്നു. ഓരോ ഭാര്യമാരുടെ അടുത്തും ഒരു കൂട്ടുകാരനെ പോലെയാണ് പ്രവാചകൻ കഴിഞ്ഞത്. അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്, നിന്റെ സ്ഥാനങ്ങളോ നിന്റെ അധികാരങ്ങളോ നിന്റെ ആട്ടിങ്ങളോ കാണിക്കാനുള്ള വസ്തുവല്ല നിന്റെ ഭാര്യ. അല്ലാഹുവിന്റെ പ്രവാചകൻ കൊച്ചുകുട്ടിയെ പോലെയാണ് വീട്ടിൽ കഴിഞ്ഞത്, ഭാര്യയോട് പെരുമാറിയതോ മക്കളോട് പെരുമാറിയതോ അത്രത്തോളം നിർമ്മലമായ മനസ്സിന്റെ ഉടമയായിരുന്നു. അതുകൊണ്ട് പറയുന്നു സഹാബ, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ഈ രണ്ട് ബാധ്യതകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുകയാണ്, പഠിച്ചിട്ട് തിരിയാണ്. ഒന്ന് മാതാപിതാക്കളോട്, പിന്നെ നിന്റെ ഇണയോട്. ബാക്കിയുള്ള വിഭാഗങ്ങൾ നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ഒരു മൂന്ന്